Dear friends, welcome back to ASLS Academy. Mission 40 days in the Fagamata. Day 4 topic ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS അക്കാഡമി ഓഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് ചെയ്ത് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും ഈ കാണുന്ന നമ്പറിൽ ആഡ് ചെയ്ത് മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ ടോപ്പിക്ക് നാലാമത്തെ ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നാലാമത്തെ ടോപ്പിക്കിൽ വരുന്ന മെയ് 4 തീയതി വരുന്ന ടോപ്പിക്കുകൾ ലാഭവും നഷ്ടവും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യം പോയിൻ്റുകൾ അപ്പോൾ അത് നമ്മൾ മാത്സിൻ്റെ ഭാഗം നമ്മൾ മാത്സ് എക്സാമിൻ്റെ ഭാഗത്തിലാണ് അത് ക്വസ്റ്റ്യനും വിത്ത് എക്സ്പ്ലനേഷനൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്ത കോൺകോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാക്കി ഭാഗങ്ങൾ നാമം എന്ന ഭാഗത്തു നിന്ന് മലയാളത്തിലെ നാമം എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ അത് ചോദ്യങ്ങളല്ല അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മണ്ണും ധാതു വിഭവങ്ങൾ അതുപോലെ തന്നെ പ്രധാന ദ്വീപുകൾ അതുപോലെ തന്നെ കായലുകൾ എറണാകുളം ജില്ല അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല അടുത്ത കറണ്ട് അഫെയർസ് ഇത്രയും ഭാഗത്തു നിന്നുള്ള പോയിന്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് മണ്ണുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നോക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ ലാട്രേറ്റ് മണ്ണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാട്രേറ്റ് മണ്ണ് അമ്ലത കൂടുതലുള്ള മണ്ണിനം തീരദേശ മണ്ണ് നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം കായൽ മണ്ണിൻ്റെ നിറം ഇരുണ്ട തവിട്ട് നിറം ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് അപ്പോൾ ഒന്നുകൂടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാട്രേറ്റ് മണ്ണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ ലാട്രേറ്റ് മണ്ണ് അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ മണ്ണ് നദീതര എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം കായൽ മണ്ണിൻ്റെ നിറം എന്ന് ചോദിച്ചാൽ തവിട്ട് നിറം ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാൻ കാരണമായത് അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കേരളത്തിലെ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് അടുത്ത കേരളത്തിൽ പ്രധാനമായും കളിമണ്ണ് കാണപ്പെടുന്ന സ്ഥലം കുണ്ടറ കൊല്ലം ജില്ലയിലെ കുണ്ടറ കേരളത്തിലെ വൻതോതിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്നത് എവിടെ എന്ന് വെച്ചാൽ ചേർത്തല ആലപ്പുഴ കേരളത്തിൽ രത്ന നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലവും കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കാണപ്പെടുന്ന ജില്ലകളാണ് പാലക്കാടും കണ്ണൂരും കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂർ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോടും മലപ്പുറം അപ്പോൾ ഒന്നുകൂടി കേരളത്തിൽ പ്രധാനമായി കളിമണ്ണ് കാണപ്പെടുന്ന സ്ഥലം കുണ്ട്ര കൊല്ലം കേരളത്തിൽ വൻതോതിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശമാണ് ചേർത്തല കേരളത്തിലെ രത്ന നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കാണപ്പെടുന്ന ജില്ലകളാണ് പാലക്കാടും കണ്ണൂരും കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ മേപ്പാടി വൈത്തിരി മാനന്തവാടി നിലമ്പൂർ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട് മലപ്പുറം ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് കുമ്പള നീലേശ്വരം കാഞ്ഞങ്ങാട് കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തണ്ണീർമുക്കം വൈക്കം വാടനാപ്പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ലിഗ്നൈറ്റ് കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് തോറിയം കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കളാണ് എൽമനൈറ്റ് മോണോസൈറ്റ് സിലിക്കൺ അപ്പോൾ ഒന്നുകൂടി ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് കുമ്പള നീലേശ്വരം കാഞ്ഞങ്ങാട് കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം തണ്ണീർമുക്കം വൈക്കം വാടനാപ്പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനമാണ് ലിഗ്നൈറ്റ് കേരളത്തിൽ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് തോറിയം കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കൾ ഇൽമനൈറ്റ് മോണോസൈറ്റ് സിലിക്കൺ കേരളത്തിലെ പ്രധാന ദ്വീപുകൾ നമുക്ക് നോക്കാം ഏഴുമാൻ തുരുത്ത് ദ്വീപ് സ്ഥിതി എവിടെയെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലാണ് കവ്വായി ദ്വീപ് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് വൈപ്പിൻ ദ്വീപ് എറണാകുളം ജില്ല ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ല മൺട്രോ ദ്വീപ് എവിടെയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലാണ് രാമൻ തുരുത്ത് ദ്വീപ് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് വെൺതുരുത്തി ദ്വീപ് കൊച്ചി ദ്വീപിലെ കൊച്ചിയാണ് പരുമല ദ്വീപ് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് പത്തനംതിട്ടയാണ് വെല്ലിംഗ്ടൺ എവിടെയാണ് എറണാകുളം ഗുണ്ടു ദ്വീപ് എവിടെയാണ് കൊച്ചിയാണ് അപ്പോൾ ഒന്നുകൂടി ഏഴുമാൻ തുരുത്ത് എവിടെയാണ് കോട്ടയം കവ്വായി ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് വൈപ്പിൻ ദ്വീപ് എറണാകുളം ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് മൺട്രോ ദ്വീപ് കൊല്ലം ജില്ലയിലാണ് രാമൻ തുരുത്ത് ദ്വീപ് കോട്ടയം ജില്ലയിലാണ് വെൺതുരുത്തി ദ്വീപ് കൊച്ചി ജില്ലയിലാണ് പരുമല ദ്വീപ് പത്തനംതിട്ട ജില്ലയിൽ വെല്ലിംഗ്ടൺ ദ്വീപ് എറണാകുളം ജില്ല ഗുണ്ടു ദ്വീപ് എവിടെയാണ് കൊച്ചിയിലാണ്
അടുത്ത കായലുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത്. കേരളത്തിലെ കായലുകൾ എത്ര, കായലുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിച്ചാൽ 34 കായലുകൾ. കടലുമായി ചേർന്ന് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് അച്ചൻകോവിൽ, പമ്പ, മണിയാർ, മീനച്ചല, മൂവാറ്റുപുഴ. ഇപ്പോൾ ഒന്നുകൂടി, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കടലുമായി ചേർന്ന് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27, കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം 7, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ, വേമ്പനാട്ട് കായലിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ, വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ അച്ചൻകോവിൽ, പമ്പ, മണിയാർ, മണിമലയാർ, മീനച്ചല, മൂവാറ്റുപുഴ. അടുത്ത, വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. കൊച്ചി തുറമുഖ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഓർത്തു വച്ചിരിക്കുക, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2002. പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം, നീണ്ടകര അഴി. ഒന്നുകൂടി, വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന നീണ്ടകര അഴി. അടുത്ത, കായലുകൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചിരിക്കുക. റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1971. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടി തടാകം. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകം. പനയോലയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായൽ. ഒന്നുകൂടി, റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1971. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ, കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി തടാകം. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. പനയോലയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടി കായൽ. അടുത്ത, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പള കായൽ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയണിക്കായൽ. പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം 1988 ജൂലൈ 8. പൊതുകൂടി, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയണിക്കായൽ. പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം 1988 ജൂലൈ 8. അടുത്ത, നമ്മൾ ജില്ല നോക്കാൻ പോവാണ്. എറണാകുളം ജില്ല. എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് ഏതോ എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ലയാണ് എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല എറണാകുളം ജില്ല. ഒന്നുകൂടി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം ജില്ല.
സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്ന കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന ജില്ലയാണ് എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. അടുത്ത എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കാക്കനാട്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ അടിമത്ത് നിർത്തലാക്കിയ ദിവാനാണ് ശങ്കരവാര്യർ. ഹൈറേഞ്ചിലെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി. ഇപ്പോൾ ഒന്നുകൂടി, എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ശങ്കരവാര്യർ. ഹൈറേഞ്ചിലെ കവാടം എന്നറിയപ്പെടുന്ന കോതമംഗലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി. അടുത്ത, കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മി. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ഒരു ദേശീയ നിയമ സർവകലാശാലയുടെ ആസ്ഥാനമാണ് ഇത് കളമശ്ശേരി ന്യൂ ആൽസ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം വാഴക്കുളം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പോലീസ് സ്റ്റേഷൻ കടവന്ത്ര. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. ഒന്നുകൂടി, കേരളത്തിലെ കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ഒരു ദേശീയ നിയമ സർവകലാശാല ആസ്ഥാനമാണ് കളമശ്ശേരി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം വാഴക്കുളം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പോലീസ് സ്റ്റേഷൻ കടവന്ത്ര. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. അടുത്ത, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. പുൽത്തേല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഓടക്കാലി. കേരള ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്ന അത്താണി. കൊച്ചിൻ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് അങ്കമാലി. കേരളത്തിലെ ആദ്യത്തെ ഹരിതഗ്രാമം തുരുത്തിക്കര. പൊന്നുകൂടി, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. പുൽത്തേല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഓടക്കാലി. കേരള ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്ന അത്താണി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് അങ്കമാലി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. അടുത്ത, തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. ഏറ്റവുമധികം സ്ഥലത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായ ജില്ല തൃശ്ശൂർ. കേരളത്തിൽ KSEB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഒന്നുകൂടി, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവുമധികം സ്ഥലത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്ഥാപിതമായത് ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൽ KSEB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് തളിക്കുളം. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷി നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. കേരളത്തിലെ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യ തൊഴിൽരഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. ആലവട്ട നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം കണിമംഗലം. ഒന്നുകൂടി, കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽക്കൃത പഞ്ചായത്ത് തളിക്കുളം. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. കേരളത്തിലെ നിയമസാക്ഷി നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര. കേരളത്തിലാദ്യ തൊഴിൽരഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. ആലവട്ട നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം
കണിമംഗലം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. അപ്പന്തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തള്ളിക്കുളം. കേരളത്തിലെ ആദ്യ ടൗൺഷിപ്പ് ഗുരുവായൂർ. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന തൃശൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്. ഒന്നുകൂടി, ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. അപ്പന്തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തള്ളിക്കുളം. കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ഗുരുവായൂർ. കേരള സംഗീത നാടക അക്കാദമി തൃശൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ്. അടുത്ത് മലയാളവുമായി ബന്ധപ്പെട്ടാണ് നാമം എന്ന ഭാഗത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നാമം എന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെ പേരായ ശബ്ദത്തെയാണ് എന്താണ് നാമം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നാമത്തെ നാലായിട്ട് തിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സമൂഹനാമം. അപ്പോൾ ശ്രദ്ധിക്കാം, നാമത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? നാലായിട്ട്: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം, സമൂഹനാമം. ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം എന്ന് നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. സംജ്ഞാനാമം എന്നു വെച്ചാൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദമാണ് സംജ്ഞാനാമം. അതായത് അഭിഷേക്, ഹിമാലയൻ, കസേര, ഇതെല്ലാം എന്താണ്? സംജ്ഞാനാമമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി, നാമം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പേരായ ശബ്ദമാണ് നാമം. ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു നാലായിട്ട്. സംജ്ഞാനാമം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് എന്താ സംജ്ഞാനാമം എന്ന് പറയുന്നത്. ഹിമാലയൻ, ഓക്കെ, കസേര, അഭിഷേക്. ഓക്കെ, അടുത്ത് സാമാന്യനാമം. സാമാന്യനാമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമമാണ് സാമാന്യനാമം. ഓക്കെ, അതായത് അഭിഷേക്, ആനന്ദ് എല്ലാം കൂടെ ചേർന്ന് എന്താണ്? മനുഷ്യൻ. അടുത്ത പല പൂക്കൾ ഇതെല്ലാം കൂടെ ചേർത്ത് എന്താണ്? പൂവ് എന്ന് പറയും. പല കടലുണ്ട്, അതായത് ബേ ഓഫ് ബംഗാൾ, എല്ലാം കൂടെ ചേർത്ത് എന്താണ് പറയുന്നത്? കടൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത് മേയനാമം. എന്താണ് മേയനാമം? അളക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ ജാതി, വർഗ, ലിംഗഭേദമില്ലാത്തതുമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് എന്താ മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണം: നിലാവ്, ആകാശം, വെയിൽ, ഇതെല്ലാം മേയനാമത്തിന് ഉദാഹരണമാണ്. അടുത്ത സർവനാമം. എന്താണ് സർവനാമം? ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമത്തിന് തുല്യമായ പദമാണ് സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഈ സർവനാമവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗം കൂടെ നോക്കണം. അപ്പോൾ അതിനുമ്പ് നമുക്ക് നോക്കാം സാമാന്യനാമം. എന്താണ് സാമാന്യനാമം എന്ന് വെച്ചാൽ ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമമാണ് സാമാന്യനാമം. അതായത് മനുഷ്യ, ഉദാഹരണം മനുഷ്യൻ, പൂവ്, കടൽ. മേയനാമം എന്ന് ചോദിച്ചാൽ അളക്കാൻ കഴിയാത്തതും ജാതി, വർഗ, ലിംഗ ഭേദമില്ലാത്തതുമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മേയനാമം. ഉദാഹരണം: നിലാവ്, ആകാശം, വെയിൽ. സർവനാമം എന്ന് ചോദിച്ചാൽ ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമ തുല്യമായ പദമാണ് സർവനാമം. ഓക്കെ, അപ്പോൾ സർവനാമത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. സർവനാമത്തെ പ്രധാനമായിട്ട് എന്തായിട്ട് തിരിക്കുന്നു? മൂന്നായിട്ട് തിരിപ്പിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഉത്തമ പുരുഷൻ, അതുപോലെ തന്നെ മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. പോരെന്നായിട്ട് നോക്കാം. ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ വക്താവിന് പകരം ഉപയോഗിക്കുന്ന അതിനാണ് എന്താ പറയുക ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാൻ, ഞങ്ങൾ, ഞാൻ, നാം, ഇതെല്ലാം എന്താണ് ഉത്തമ പുരുഷന് ഉദാഹരണമാണ്. മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്ന അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ, നീ, താങ്കൾ, ഉദാഹരണം. അടുത്ത പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ വക്താവും ശ്രോതാവുമല്ലാതെ മറ്റൊരാളിനെ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് ഏത് പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണം: അവർ, അദ്ദേഹം, അവ, അത്. അപ്പോൾ ഒന്നുകൂടി, സർവനാമത്തെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ വക്താവിന് പകരം ഉപയോഗിക്കുന്നതാണ് ഉത്തമ പുരുഷ സർവനാമം. ഞങ്ങൾ, ഞാൻ, നാം, ഇത് ഉദാഹരണമാണ്. മധ്യമ പുരുഷൻ എന്ന് വെച്ചാൽ ശ്രോതാവിന് പകരം ഉപയോഗിക്കുന്നതാണ് മധ്യമ പുരുഷ സർവനാമം. ഉദാഹരണം: നിങ്ങൾ, നീ, താങ്കൾ. അടുത്ത പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ വക്താവും ശ്രോതാവും അല്ലാതെ മറ്റൊരാളിനെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണം: അവർ, അദ്ദേഹം, അവ, അത്. അടുത്ത നമ്മൾ പറഞ്ഞു സമൂഹനാമം. സമൂഹനാമം പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. ഉദാഹരണം: ജാത, സമൂഹം, ഗണം, ഇതെല്ലാം സമൂഹനാമത്തിന് ഉദാഹരണമാണ്.
അടുത്ത ക്രിയാനാമം. എന്താണ് ക്രിയാനാമം? ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയ എന്ന് പറഞ്ഞാൽ ചാടുക എന്ന ക്രിയയുടെ ക്രിയാനാമമാണ് ചാട്ടം. ഓക്കെ, ഉദാഹരണം ഓർത്ത് വയ്ക്കാം. ചാടുക എന്ന ക്രിയയുടെ ക്രിയാനാമമാണ് ഇത് ചാട്ടം. അടുത്ത ഗുണനാമം. എന്താണ് ഗുണനാമം? ഒരു വസ്തുവിൻ്റെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്നതാണ് എന്താണ് ഗുണനാമം എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ ഉദാഹരണം വെളുപ്പ്, മാധുര്യം. അപ്പോൾ ഒന്നുകൂടി, സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം. ഉദാഹരണം ജാഥ, സമൂഹം, ഗണം. ക്രിയാനാമം എന്ന് വെച്ചാൽ ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ചാടുക എന്ന ക്രിയ നിന്നുണ്ടാകുന്ന ചാട്ടം എന്ന ക്രിയാനാമം. ഓക്കെ, ഗുണനാമം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെയോ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ കുറിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണം വെളുപ്പ്, മാധുര്യം. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഭാഗത്തിൽ കോൺകോർഡിൻ്റെ ഭാഗത്തിലാണ്, ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് കോൺകോർഡിൻ്റെ ഭാഗത്തിൽ റൂള് 12. റൂള് 12 എന്തെന്ന് ചോദിച്ചാൽ, എവരി വൺ എവരിബഡി, എനി വൺ എനിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനിത്തിങ് നത്തിങ് നോ വൺ എവരിഡേ എന്നിവയ്ക്ക് ശേഷം പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും. ക്ലിയർ? എന്നിവയ്ക്ക് ശേഷം എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? എവരി വൺ എവരിബഡി, എനിബഡി, എനി വൺ എനിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനിത്തിങ് നത്തിങ് നോ വൺ എവരിഡേ എന്നിവയ്ക്ക് ശേഷം പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക. അടുത്ത റൂൾ 13, റിലേറ്റീവ് പ്രോണൗണിന് ചേർന്ന് വരുന്ന വാക്യങ്ങളിൽ വെർബ് വരുന്ന റിലേറ്റീവ് പ്രോണൗണിന് തൊട്ടു മുമ്പുള്ള നാമം അല്ലെങ്കിൽ സർവനാമത്തിനനുസരിച്ചായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, റിലേറ്റീവ് പ്രോണൗണിന് മുമ്പുള്ള നാമം അല്ലെങ്കിൽ സർവനാമത്തിനനുസരിച്ച് വേണം എന്ത് യൂസ് ചെയ്യുക? വെർബ് യൂസ് ചെയ്യുക. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഹൂ, ഹൂം. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, അതൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺ. ഇപ്പോൾ നമ്മൾ എക്സാം വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ കാര്യം കൂടെ പറയാം. ഓക്കെ, അടുത്ത റൂള് 14. റൂള് 14 വരുന്നത്, സീനറി, പോട്രി, ക്രോക്കറി, കൾട്രി, ലഗേജ്, ബാഗേജസ്, ന്യൂസ്, ഇന്നിങ്സ്, ഫർണിച്ചർ, ഫുഡ്, ഇൻഫോർമേഷൻസ്, ഹോംവർക്ക്, മണി, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഇവയ്ക്ക് ശേഷം എന്താണ്? പ്ലസ് സിംഗുലർ വെർബായിരിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടി, സീനറി, പോയട്രി, ക്രോക്കറി, കൾട്രി, ലഗേജ്, ബാഗേജസ്, ന്യൂസ്, ഇന്നിങ്സ്, ഫർണിച്ചർ, ഫുഡ്, ഇൻഫോർമേഷൻ, ഹോംവർക്ക്, മണി, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഇവയ്ക്ക് ശേഷം പ്ലസ് എന്താണ്? സിംഗുലർ വെർബായിരിക്കും. അടുത്ത റൂള് 15, ഡിസീസസിൻ്റെ പേരുകൾ, ഗെയിമിൻ്റെ പേരുകൾ, സബ്ജക്റ്റിൻ്റെ പേരുകൾ, കൺട്രീസിൻ്റെ പേരുകൾ, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ, ഹോട്ടൽ, ബിൽഡിംഗ് പേരുകൾ, ഇവയ്ക്ക് ശേഷം എന്ത് യൂസ് ചെയ്യും? സിംഗുലർ വെർബ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ഡിസീസസിൻ്റെ പേരുകൾ, ഗെയിമിൻ്റെ പേരുകൾ, സബ്ജക്റ്റിൻ്റെ പേരുകൾ, കൺട്രീസിൻ്റെ പേര്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിക്കുന്ന എക്കണോമിക്സ്, അതൊക്കെയാണ് സബ്ജക്റ്റ്. ഓക്കെ, കൺട്രീസിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ടൈറ്റിൽ, ഹോട്ടലിൻ്റെ പേരുകൾ, ബിൽഡിങ്ങിൻ്റെ പേരുകൾ, ഇവയ്ക്ക് ശേഷം എന്താണ്? സിംഗുലർ വെർബാണെന്ന് ഓർത്ത് വച്ചിരിക്കുക. അടുത്ത റൂള് 16, ദെയർ ഒരു സെൻറ്റൻസിൽ ആരംഭിക്കുമ്പോൾ ദെയറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം എന്ത് യൂസ് ചെയ്യുക? വെർബ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ദെയറിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൽ ദെയറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് അനുസരിച്ച് വേണം എന്ത് യൂസ് ചെയ്യുക? വെർബ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇങ്ങനെ 16 റൂള് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം കറണ്ട് അഫെയ്സ് ആണ്. കറണ്ട് അഫെയ്സ് 2019-2020 ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫെയ്സ്. ആദ്യത്തെ പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ താരം ആരെന്ന് വെച്ചാൽ ആരാണ്? ക്രിസ് ഗെയിൽ. പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായത് അഭിനന്ദൻ വർദ്ധമാൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യ ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്ന എവിടെ എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വനിതാ സംരംഭക കൂട്ടായ്മയാണ് നവാങ്കന. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ. ഒന്നുകൂടി, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ താരം ക്രിസ് ഗെയിലാണ്. പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായത് അഭിനന്ദൻ വർദ്ധമാൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യ ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് കൊടുങ്ങല്ലൂർ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വനിതാ സംരംഭ കൂട്ടായ്മയാണ് നവാങ്കന. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ നമുക്ക് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.